Hi dear friends, welcome to Biji's Kitchen. Today video like a swagadam. I am your Sandam Bichechia and a prayer patoor thar sumai trikino. Devi krupyal, nyangalo evada sumai takke irikino. Pray samon ippadu itri kafan coldu akke undu. Mikkya alkarim prarthike unda nanda na aranjadil itri santosh undu ata. Apar aavle breakfast night. Nyanipu adu kainjavra cheyidu vale. Chapati and chapati korva idunda into a purchase bread duda chairkanunda Savale Velatulingene Cheradaita on the Irinunda and a Savale editatunda Adodana, Irin Yedicate Either would have been under work by Engristo, the Chapa Engristum. Abanjanjin the Chenna and the Nyanim and a cut another Chapati, Mikavarum, Rathrata, Ravilakan. Other the Verde Kalaneka in the leather Kalane Noranya, Adutri soft Arikatel Ravile, Ravile Ampathri, hard itericum. Adu wonder, Adingan Sayimpon, a little taste of Rakanorano. Up in the Polmont and Ampani Marvati Cochando to Aran. Avende, Dadi phone jay the two. Engana, any routine under a tiffin and dacule, adonna, and a recipe on the I chair on the chamber, and younger basha in the commands lavatile. Adondanyan, voice message to Parea, video in an I chitaram, on the Enganakia, say in the processing in the contaminants lavule. A power color I chute the Anjachenda among Neelich and the Viti Parnana. Pole or a tiff nasta undona, a little taste, rooting on down dakanina. Upon Yam Parna, Candoda, end a tiffin demand on the landing, a kali demand illata. Upon my mummy, then you three stone warning. Upon just a while I kitty in the chili vegetables some jerkan under, ye vegetables a lavry kaidiku and chain under. Cochaverim by English try. Upon Yamadil in the Namlichin, the Euda chairconangil would not a taste good. അപ്പോൾ ഞാൻ ഇതിന്റെ ആ വെജിറ്റബിൾസ് സവാളയൊക്കെ ഒന്ന് വഴറ്റി പിന്നീട് ഞാൻ അരിഞ്ഞ ഈ വെജിറ്റബിൾസ് ഞാൻ ഇന്നലെ രാത്രി അങ്ങ് അരിഞ്ഞു വെച്ച് അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ രാവിലെ ഇതെല്ലാം കൂടെ കുത്തി അരിഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ കുറേ കൂടെ നേരത്തെ എണ്ണീക്കണം അപ്പോൾ ഞാൻ എന്നിട്ട് ടൊമാറ്റോയും ഇട്ട് ടൊമാറ്റോയുടെ നന്നായി ഒത്തിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇച്ചിരി ഒന്ന് അടച്ചു വെച്ചാൽ മതി ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട ഒന്ന് വാടി അതിൻ്റെ ഒരു ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആ മസാലയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അതവിടെ അടച്ചിട്ടിട്ട് അവന് കുടിക്കാനുള്ളത് ഉണ്ടാക്കുക അവൻ എണീറ്റില്ല ഞാനിപ്പോൾ എണീറ്റ് ഒന്ന് ഇതെല്ലാം റെഡിയാക്കിയിട്ടേ ഒരു ആറര ആകാറാകുമ്പോഴത്തേനും അരക്കുമ്പോൾ ടിച്ചിരിയും കൂടെ ആകുമ്പോഴത്തേനും അവനെ വിളിക്കത്തുള്ളൂ അത് മതി അപ്പോൾ എല്ലാവർക്കും ഇന്നങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വെച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ബ്രെഡ് കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മുറിച്ചിടുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് ഞാനങ്ങനെ ടോസ്റ്റ് ഒന്നും ചെയ്തില്ല അല്ലാതെ ബ്രെഡ് അങ്ങ് പീസാക്കിയിട്ട് ഇടുമായിരുന്നു ടോസ്റ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ അന്നേരം ഇച്ചിരി ഹാർഡായിട്ടിരിക്കും പിന്നെ അത് നമ്മൾ പിന്നെ ഒന്ന് ചൂടാകുമ്പം അതങ്ങ് സോഫ്റ്റ് ആയിക്കോളും പക്ഷേ ഇവിടെ ഈ കിട്ടുന്ന ബ്രെഡ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ബ്രെഡാണ് ഫ്രഷ് ഈ ഞാൻ പറഞ്ഞ പാവുകാരൻ്റെ നിന്ന് വാങ്ങിക്കുമെന്ന് അപ്പോൾ അത് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിരിക്കും ഞാൻ പക്ഷേ അങ്ങനെ തന്നെ അത് തന്നെ ഞാൻ കണ്ടിച്ചിട്ടത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പീസ് ബ്രെഡും ഉണ്ട് അപ്പം നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് ഇന്ന് അപ്പം നമ്മുടെ ബ്രെഡും ചപ്പാത്തിയും കൂടെ മിക്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചായിരുന്നേ അത് ഒഴിച്ചാലേ ഒരു ടേസ്റ്റ് ഉള്ളു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഒരടപ്പത്ത് താണ്ട ഞാൻ അരിക്ക് അരി ഇട്ടു വെള്ളം അരി തിളച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഓഫാക്കിയിടും അപ്പുറത്ത് ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കുന്നുണ്ട് അതിനായിട്ട് ചട്ടിയിലാണ് വെക്കുന്നത് വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇടുക വെണ്ടയ്ക്ക ഞാൻ നെടുവേ നാലായിട്ട് പീസാക്കിയിട്ട് ഇട്ടേക്കുക അങ്ങനെ കണ്ടിച്ചേ അതിൻ്റെ അപ്പുറത്ത് ഞാൻ പയർക്കറി വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കകത്ത് ഞാൻ ഈ ഇപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്തങ്ങ് വഴറ്റി അങ്ങ് ഉണ്ടാക്കുക അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ഉള്ളിയൊന്നും അല്ലാതെ വഴറ്റിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇന്നലെ എനിക്ക് ഇതൊന്നും അരിഞ്ഞു വെക്കാൻ മീൻസ് വേറെ കൂട്ടാനൊന്നും അരിഞ്ഞു വെക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് തട്ടിക്കൂട്ടി ഇന്ന് ഇങ്ങനെ പെട്ടെന്നല്ല അങ്ങോട്ട് ചെയ്യുന്നത് കാരണം ഇന്നലെ കുറേ എനിക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അച്ചാറിൻ്റെ കാര്യങ്ങളായിട്ടുള്ള കുറേ ജോലികളുണ്ടായിരുന്നു അതുകൊണ്ട്
അതിൻ്റെ പുറകെ പോയതുകൊണ്ട് ഇതൊന്നും എനിക്ക് അല്ലെങ്കിൽ ഞാൻ വെജിറ്റബിൾസ് പിറ്റേ ദിവസത്തേക്കിനുള്ളത് ഞാൻ അതനുസരിച്ച് അരിഞ്ഞു വെക്കും. അപ്പോൾ കറിയും അതാന്നേലും മോരുകറി ഇച്ചിരി ഇരിപ്പുണ്ട്, പിന്നെ അതുകൊണ്ട് ഇച്ചിരി പയറ് കറി എളുപ്പം വെക്കാമെന്നും പറഞ്ഞ് അതുകൂടങ്ങ് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ അരി ഞാനിവിടെ തീ ഓഫാക്കി ഇട്ടു. ഇപ്പം പയറിതാണ്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ആ പയർ ഇനി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ എനിക്ക് അവിടെ വെയിറ്റ് മെഷീൻ ഇരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അളവെടുക്കണമായിരുന്നു, എനിക്ക് തൂക്കിയെടുക്കും. പിന്നെ ഒരു പാക്കിങ് ഇഞ്ചിക്ക ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുള്ള ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ വീട്ടിൽ രണ്ടുകൂടെ വരുമ്പോൾ നമുക്കൊരിത്തിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും അച്ചാറിടുവാണെങ്കിൽ അന്നത്തെ ദിവസം ഞാനങ്ങനെ ചോറും കറിയും വെക്കാനൊന്നും അങ്ങനെ നിൽക്കത്തില്ല. കാരണം തലേന്നും എനിക്ക് ജോലി കാണും, പിറ്റേന്നും ജോലി കാണും. അല്ല, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വീഡിയോ എടുത്തത് കൊണ്ട് ഞാനിതൊന്നും നിങ്ങളെ അരപ്പിനെടുക്കുന്നതും പയറൊക്കെ വെള്ളത്തിൽ അടപ്പത്ത് വെക്കുന്നേ ഒന്നും കാണിച്ചില്ല. അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കും. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഈ വെണ്ടയ്ക്ക മെഴുക്കോട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മെഴുക്കോട്ട് ഇവിടെ സൂപ്പറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കോട്ടി റെഡിയായി. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല, ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് ചോറിൻ്റെ കൂടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്ക് കറിയിലേക്ക് കുറച്ച് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ വൈകിട്ട് റീച്ചാൻ അവിടെ റീച്ചാൻ്റെ ഓഫീസിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ആ മലയാളിക്കട, അവിടുന്ന് നെയ്യപ്പവും അങ്ങനെ കുറച്ച് സാധനം. അന്നേരം എന്നോട് അവിടുന്ന് ചോദിച്ച്, എനിക്കറിയത്തില്ല നമ്മുടെ പോകുമെന്ന്. അപ്പം ഒത്തിരി അടുത്തല്ല, വേറൊരു റൂട്ടിൽ എന്തൊരു ആവശ്യത്തിന് പോയെണ്ണേ പോയാം. കപ്പ വേണമെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് നാളെ എനിക്ക് അച്ചാറിടാനുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ കപ്പയൊന്നും വേണ്ട, ഇന്നും അതൊക്കെ എടുത്ത മെനക്കെട്ട്, പിന്നെ കപ്പ എടുക്കുമ്പോൾ എന്തോ അതിൽ അതിൻ്റെ കൂടെ മീനോ എന്തെങ്കിലും വേണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഈ അച്ചാറിൻ്റെ പരിപാടി ഒന്ന് തീരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സാവകാശം വെച്ചിട്ട് കപ്പ വാങ്ങിക്കാമെന്ന്. കുറേ ദിവസം കൊണ്ട് എനിക്ക് കപ്പ, ഞാൻ തന്നെ ഇരുന്ന് പറയുന്നത് വെച്ച് കപ്പ കിട്ടിയായിരുന്നാൽ കൊള്ളായിരുന്നു വെച്ച് കപ്പ കിട്ടിയ, അത് പുറത്ത് കഴിച്ചാൽ വേണമെന്ന് ചോദിച്ചാൽ. എന്നിട്ട് നെയ്യപ്പവും ഏത്തയ്ക്ക എത്ര രൂപയാണ്? ഏത്തയ്ക്ക 100 രൂപ. ഈ ഏത്തയ്ക്ക ഇവിടെ ഈ പോൾമോൻ തിന്നത്തില്ലടാ, എത്ര പറഞ്ഞാലും. പണ്ട് അച്ചർക്കനവരിടയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നാട്ടിൽ പോയ സമയത്തൊക്കെ. പിന്നെ എന്തോ അച്ചർക്ക് എത്ര പറഞ്ഞാലും തിന്നത്തില്ല, കൊച്ചത് പിന്നെയും തിന്നും. അപ്പോൾ ഏത്തയ്ക്ക 100 രൂപ, നെയ്യപ്പം 40 രൂപ, 4 എണ്ണം 40 രൂപ, അങ്ങനെ 2 പാക്കറ്റ് വാങ്ങിച്ചു. ഇതെന്ന് പറയുന്നത് പാവയ്ക്ക വറുത്തതാണ്, നല്ല ക്രിസ്പി പോലെ ഇരിക്കും. ഈ അച്ചപ്പം 80 രൂപ, വലിയ അച്ചപ്പമാണ്. അപ്പോൾ അതുപോലെ 2 പാക്കറ്റ് അച്ചപ്പവും വാങ്ങിച്ചു. പിന്നെ പക്കാവട, പക്കാവടയുടെ എനിക്കിപ്പോൾ ഓർമ്മയില്ല എത്ര എന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞ് വേറൊന്നും വാങ്ങിക്കണ്ട, നമ്മൾ കണ്ട അതെല്ലാം വെറുതെ. പച്ച ഏത്തയ്ക്ക ഇച്ചിരി വേണമെങ്കിൽ വാങ്ങിക്കാൻ പറയണേ, പച്ച ഏത്തയ്ക്ക ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നാളത്തെ തയ്യാറിക്ക് വേണ്ടി കരിവേപ്പില വാങ്ങിച്ചുകൊണ്ട് വന്ന്, അതെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഉണങ്ങണം. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമായ ഈ നെയ്യപ്പം. എനിക്ക് നാട്ടിലത്തെ എല്ലാം ഇഷ്ടമാണ്, ഇവിടെ ഈ പിള്ളേർക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.